ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്റെ പേര് അരുൺ. സുഹൃത്തുക്കളെ, ഞാനൊരു ക്യാമറ നല്ലൊരു ക്യാമറ വേണമെന്ന് കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്നു. അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ ടെക്നിക്കൽ അഡ്വൈസർ, ടെക്നിക്കൽ ഗുരുജി എന്ന് പറയുന്നത് അരുണാണ്, ടെക് ഫോർ മലയാളം എന്ന് പറഞ്ഞ ചാനൽ നിങ്ങൾക്കറിയാം. അങ്ങനെ അരുണുമായിട്ട് ഡിസ്കസ് ചെയ്തു. ഞാൻ നേരത്തെ കാനൺ 200D ഉപയോഗിച്ചുകൊണ്ടത്, പിന്നെ അത് സോണിയിലേക്ക് മാറി, സോണിയുടെ 640 വാങ്ങിച്ചു. അത് കഴിഞ്ഞ നിമിഷം നമുക്ക് നല്ല വീഡിയോസ് എടുക്കണമെങ്കിൽ നല്ല ക്യാമറ എന്നുണ്ട്. ഏതാണ്ട് 160,000 രൂപ പോലെ വരും. അങ്ങനെയുള്ള ഒരു ക്യാമറ അരുൺ സജസ്റ്റ് ചെയ്തു, നമ്മളത് വാങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ അൺബോക്സിംഗ് ആണ് ഇന്നത്തെ വീഡിയോ. ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് പറയാം. അതാണ് സോണി ആൽഫ 7 III എന്നറിയപ്പെടുന്ന കിഡ് ലെൻ ക്യാമറ ആണ്, ഒരു സംശയമില്ല. എൻ്റെ അടുത്തൊരു ക്യാമറ, ഞാൻ പേഴ്സണലി മുജീബ് സാറിന്നാണ് എല്ലാവരും വിളിക്കുക, പക്ഷെ ഞാൻ മാത്രം ഗുരുജി എന്നാണ് വിളിക്കുക. മുജീബ് സാർ എന്നെ ഗുരുജി എന്നാണ് വിളിക്കുക. അപ്പോൾ പുള്ളിക്കാരൻ കുറേ കാലം എൻ്റെ അടുത്തൊരു നല്ല ക്യാമറ സജസ്റ്റ് ചെയ്യാൻ പറയുന്നു. അപ്പോൾ ഞാൻ കുറേ ഒരു 2-3 മാസം ഇങ്ങനെ മാർക്കറ്റൊക്കെ റിസർച്ച് ചെയ്തിട്ട് കിട്ടിയ ഒരു ക്യാമറയാണ് സോണി A7 III. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ, അതെ അതെ, അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതിൻ്റെ എന്താണ് കൂടുതൽ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഓക്കെ, ഇന്നത്തെ വീഡിയോ അങ്ങനെ ആയിക്കോട്ടെ. അപ്പോൾ ഓക്കെ, നമുക്ക് ക്യാമറ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം, എന്തൊക്കെയാണ് അതിനകത്തുള്ള പ്രത്യേകതകളും അതുപോലെ ക്യാമറ നമുക്ക് കാണാം. ഓക്കെ, നമുക്ക് അൺബോക്സ് ചെയ്യാം. ഓക്കെ, നമുക്കിത് തുറക്കാം. തുറന്ന് നോക്കി ഇതിനകത്ത് എന്തൊക്കെയുള്ളത് നോക്കാം. സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ ഒന്ന് തുറന്നതാണ്, പിന്നെ അൺബോക്സിങ് എന്നുള്ള ചടങ്ങിന് വേണ്ടി ഒന്നുകൂടെ കംപ്ലീറ്റ് അൺബോക്സ് ചെയ്യുന്നു മാത്രം. ഇതിനകത്ത് ഇങ്ങനെയൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് വെച്ചിട്ടുണ്ട് സംഭവങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഇതെടുത്ത് നോക്കാം. ക്യാമറ ഞാനത് വളരെ ആഗ്രഹിച്ച് കുറച്ച് കാലമായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്നു. ഇതാണ് ആ ക്യാമറ എന്ന് പറയുന്നത്, സൂപ്പർ സോണി ആൽഫ 7 III. ഇതിൻ്റെ സത്യം പറഞ്ഞാൽ ആഴത്തിലുള്ള സ്പെസിഫിക്കേഷൻ ഒന്നും സത്യത്തിൽ നമുക്ക് അറിയില്ല. ഞാൻ നമ്മുടെ ടെക്നിക്കൽ അഡ്വൈസേഴ്സ്, ടെക് ഫോർ മലയാളം അരുൺ ഇവരൊക്കെ പറയുന്നതനുസരിച്ച് വാങ്ങിക്കുന്ന മാത്രമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ഫുൾ ഫ്രെയിമാണെന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. പിന്നെ അതുപോലെ 50mm ലെൻസും കൂടെ ഇട്ടപ്പോൾ ശരിക്കും ഞാൻ ഇതുവരെ എടുത്ത വീഡിയോകളിൽ ഏറ്റവും ക്ലാരിറ്റിയും സ്മൂത്ത്നെസ് ഉള്ള വീഡിയോ ആണ് ഇതിൽ നിന്ന് കിട്ടിയത്. ഇതിൽ വേറെ കാര്യം ഞാൻ ശ്രദ്ധിച്ചു വെച്ചാൽ, ഇതിൻ്റെ ബാറ്ററി പെർഫോമൻസ് ശരിക്കും നല്ല പെർഫോമൻസ് ആണ്. ഒരു ഫുൾ ചാർജ് ബാറ്ററി ഒരു 2-3 hours കിട്ടും. പൊതുവേ ക്യാമറകൾക്ക് അത് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ ഫാസ്റ്റ് ചാർജറാണ്, പെട്ടെന്ന് ചാർജ് ആകുകയും ചെയ്യും. അപ്പോൾ 2 batteries ഉണ്ടെങ്കിൽ നമുക്ക് ഫുൾ ഡേ എന്തെങ്കിലും ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ പോലും ചാർജിൻ്റെ ഒരു ഇഷ്യൂ ഇല്ല. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് 4K വീഡിയോ ശരിക്കും 60 frames എടുക്കാൻ പറ്റുന്നു എന്നുള്ളത് ഭയങ്കര കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം ഇതിൻ്റെ തൊട്ട് മുമ്പ് ഞാൻ ഉപയോഗിച്ചത് സോണിയുടെ A6400 ആണ്, അതിനകത്ത് അത്രയും കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുപോലെ 1080 ആണെങ്കിൽ, ഫുൾ HD 120 frames വരെ ഇത് എടുക്കാൻ പറ്റുന്നതാണ് മറ്റൊരു കാര്യം. പിന്നെ അതുപോലെ ഇതിൻ്റെ റേറ്റാണ് പിന്നെ അടുത്തൊരു കാര്യം. വില എന്ന് പറയുന്നത് ശരിക്കും നല്ല വിലയാണ്, 1,39,000, 1,40,000 അടുത്ത് വിലയുണ്ട്. അതോടൊപ്പം ഞാനൊരു 50mm ലെൻസും വാങ്ങിച്ചു, രണ്ടും കൂടെ വരുമ്പോൾ 1,60,000 രൂപ വില വരുന്നുണ്ടെന്നുള്ളതാണ്. എന്തായാലും വളരെ നല്ല എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി, അതുകൊണ്ടാണ് ഇതിനൊന്ന് അൺബോക്സ് ചെയ്ത് എല്ലാവരെയും കാണിക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ നമുക്ക് അതിൻ്റെ ലെൻസ് നോക്കാം. സോണിയുടെ തന്നെ നമ്മൾ 50mm ലെൻസാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. F.1.8 വരെ കിട്ടും, നന്നായിട്ട് ബ്ലർ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പെർഫോമൻസ് ഞാൻ ഓൾറെഡി നോക്കി, കിഡിലൻ പെർഫോമൻസ് ആണ്. ഇതാണ് ആ ലെൻസ് എന്ന് പറയുന്നത്. ഇതിനും ഏതാണ്ട് ഈ സോണിയുടെ എല്ലാ പ്രൊഡക്റ്റുകൾക്കും അത്യാവശ്യം നല്ല റേറ്റാണ്. ഇതാണ് പിന്നെ ലെൻസ് എന്ന് പറയുന്നത്. ഇതാണ് ആ ക്യാമറ, നല്ല ഒരു ഗ്രിപ്പൊക്കെ ഉണ്ട്, നന്നായിട്ട് കയ്യിൽ ഒതുങ്ങും. വെയ്റ്റ് കുറച്ച് കൂടുതലാണ് 6.4 അപേക്ഷിച്ച്, പക്ഷേ നമുക്ക് താങ്ങാവുന്നേ. അതിനേക്കാളേറെ ശരിക്കും നിങ്ങൾ കുറേ ആളുകളൊക്കെ ഇപ്പോൾ ഈ ഹോം സിനിമ വെബ് സീരീസ് ഒക്കെ ചെയ്യുന്നവരില്ലേ, അവർക്കൊക്കെ ബെസ്റ്റ് ക്യാമറയാണ്. സ്ലോ മോഷനൊക്കെ ബെസ്റ്റാണ്. നമുക്ക് 1-2 frames 1-2 shots നോക്കാം.